സൗദിന്ന് കാസിമായിരിക്കും. എന്നാ ഉപ്പാക്കായിരിക്കും. ഇക്കാണെങ്കിൽ ഒരു മൊബൈലേ വിളിക്കൂ. ആർക്കാണെങ്കിലും അതൊന്നും എടുത്തൂടെ ബഹേരെ. ഇതിവിടെ ഇങ്ങനെ കിടന്ന് അടിക്കുംതോറും അവിടെ ഓന്റെ കായില്ലേ പോണത്. ഞമ്മള് ഫോൺ എടുത്താൽ ഉപ്പാക്ക് ഇഷ്ടാവൂല. മലായി നിങ്ങളെ വിളിക്ക, അവിടെ നിങ്ങക്ക് മാമുണ്ടോ? വെറുതെ ആവശ്യമില്ലാതിന് നിക്കണ്ടത്. അത് ഹലോന്ന് പറയാ, എനിക്കറിയില്ല പറയും കുട്ടിയെ. മലായില് എന്റെ കച്ചവട പീടിയല് ഇതേപോലത്തെ വലിയ നാല് ഫോൺ ഉണ്ട്. ഹലോ വരുന്നെന്നെ കുത്തേ. അല്ല ഇത് നിക്കണേ മുമ്പേ എടുക്കാൻ വെച്ചിട്ടാ. അത നിന്ന് നിക്കട്ടെ. അത്യാവശ്യക്കാരനാണെങ്കിൽ ഇഞ്ഞും വിളിക്കും. എനക്ക് അത്യാവശ്യക്കാർ ആരെങ്കിലും വിളിക്കാറുണ്ടോ? ചെലപ്പോ മലായി. മലായി എന്നൊരു വാക്ക് മുണ്ടിയാൽ എന്റെ തൊള്ള ഞാൻ അടിച്ചു കൂട്ടി. ഓളെ കെട്ടിച്ചേരുമ്പോ നന്ന് 101 പവനും ലക്ഷങ്ങളും കൊണ്ടേ തൊലച്ച് കളഞ്ഞില്ലേ എന്റെ മലയായി കച്ചടത്തില്. ഓന്റെ ഒരു വൈരക്കല്ല് കച്ചവടം. വൈരക്കല്ലിനെ കുറിച്ച് അറിയുന്നവർക്ക് കല്ല് വില കെട്ടി വാങ്ങാനും വില കൂട്ടി വിൽക്കാനും കഴിയുള്ളൂ. എനക്ക് എന്ത് കല്ലിനെ കുറിച്ച് അറിയാ? ഈ ഒന്ന് പറ. ചെങ്കല്ലു, പിന്നെ കരിങ്കല്ലു, പിന്നെ എന്റെ മീശാങ്ക. അന്ന് എന്റെ മരം അകത്തുവോ. ഇവിടുന്ന് കിട്ടണതും വാങ്ങി തിന്ന് അകത്ത് കഴിഞ്ഞോളുക. തൂറാനും പാത്താനും മാത്രം പുറത്തേക്ക് കണ്ടാ മതി. അപ്പോ നിങ്ങക്ക് എന്താ മാണ്ടിയേ? കോലായിൽ ആണുങ്ങൾ വന്നാലും വീട്ടിലൊരു ഫോൺ വന്നാലും പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം? കളത്തിങ്ങൾ തറവാട്ടിലെ പെണ്ണുങ്ങൾ ഒച്ച വടക്കിനിയിൽ മാത്രം കേട്ടാ മതി. പോയിക്കോളേ. ഒന്ന് അങ്ങോട്ട് നടക്കട ചക്ക. ഹലോ. അസ്സലാമു അലൈക്കും, ഞാനാ വാപ്പ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്താ മോനെ? എന്റെ മാപ്പിളേനെ വിളിക്കണത്. എന്തേ ഓനടുത്ത് വരുന്നുണ്ടാ? ഇത്താൻ അനസന്റെ സ്വഭാവം ഇത്താ കറിഞ്ഞൂടെ. വരണ കൂട്ടം ചോദിച്ചാ നോക്കട്ടെ, ലീവിന് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വാലും തലയില്ലാണ്ട് ഓരോന്ന് പറഞ്ഞു മക്കാറാക്കും. വന്നാ പിന്നെ പോണ്ട. കാലം കുറെ ആയില്ലേ ഈ അവിടെ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. ഇനി ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയതും ഞാൻ ഉണ്ടാക്കിയതും ഒക്കെ ഈ എന്നെ നോക്കി നടത്തണം. അല്ലാണ്ട് ആര് നോക്കാന്? ആ മണ്ണും ഞാനും കേട്ട കള്ളഹിമാനെ കുഞ്ഞാതെ. കേട്ടാ, മാമ അളിയനോട് എന്നെ പറ്റി എന്തോ പറയുന്നുണ്ട്. ഞാനും കേട്ട്, മണ്ണും ഞാനും കേട്ട ഹിമാറ്. അന്റെ വാപ്പ കിടക്കണ ചക്ക അവിടെ. പിന്നെ ഞമ്മളെ പള്ളിക്കമ്മറ്റിന്റെ സെക്രട്ടറി ആയിട്ട് അന്നെ തെരഞ്ഞെടുക്കണമെന്ന് ഞമ്മളെ മഹല്ലാർക്കൊരു പൂതി. ആ പൂതി എനിക്കും കൊണ്ടൊന്ന് കൂട്ടിക്കോ. എന്തേ ഇജൊന്നും മിണ്ടാത്തേ? ആ എന്നാ ഒരു കാര്യം കൂടി ബാപ്പ തീരുമാനിച്ചിരിക്കണു. ഇജ് വന്നാ ഉടനെ നമ്മളെ ചായനാന്റെ നിക്കാഹ് നടത്തണം. യത്തീമായ ഒരു കുട്ടിയാണെന്നുള്ളൊരു കുറവ് ഓളെ നിക്കാഹിനുണ്ടാവരുത്. ഏളാപ്പാന്റെ സ്ഥാനത്ത് നിന്നല്ല, ബാപ്പാന്റെ സ്ഥാനത്ത് നിന്ന് ഇജ നിക്കാഹ് നടത്തി കൊടുക്കണം. കളത്തിങ്ങ തറവാട്ടിലെ പേരക്കുട്ടിനെ കെട്ടാന് ആൾക്കാരിങ്ങനെ വരി വരിയായിട്ട് നിക്കല്ലേ. പക്ഷെ ആരെ വേണമെന്ന് ഇജ് തീരുമാനിക്കണം. ഇൻഷാല്ലാ പടച്ചോൻ തന്നെ തീരുമാനിക്കട്ടെ. ഹലോ. ആ ഞാനാ. നേരത്രേ ഇത്രയും വൈകിയപ്പോ ഞാൻ വിചാരിച്ചു ഇനി വിളിക്കൂല. അത്രക്ക് വൈകിട്ടൊന്നുമില്ല, ദുബായിൽ ഇപ്പോ മണി 9 ഉള്ളൂ. പക്ഷേ ഞാൻ ദുബായിൽ അല്ലല്ലോ, കളത്തിങ്ങലെ വീട്ടിലാന്ന് അറിഞ്ഞൂടെ. ഇവിടെ മണി 10:30. ഇവിടുത്തെ ഷെയ്ക്ക് കളത്തിങ്ങലാജി ആണെങ്കിൽ ഉറങ്ങിയിട്ടുമില്ല. ഇന്നേരത്തെ ഫോണിൽ ചൊല്ലുന്നത് ഉപ്പുപ്പ കണ്ട അസലാവും. എന്നാ പിന്നെ ഇങ്ങോട്ട് പോരെ, ഇപ്പൊ പുറപ്പെട്ട ഒരു 9:30 ദുബായിലെത്താം. ഇങ്ങോട്ട് പോരണതാ നല്ലത്. ഇപ്പൊ കടല് മുറിച്ചു നിന്തിയാ പുലർച്ചക്ക് ഒരു 6:30 കൂട്ടായി കടപ്പുറത്ത് കയറാം. എന്തേ
എന്റെ പെണ്ണിന്റെ അടുത്തേക്ക് വരാൻ എനിക്ക് കടൽ മുറിച്ച് നിന്നൊന്നും വേണ്ട. കണ്ണൊന്ന് അടച്ചാ മതി. ഇതാ ഇപ്പൊ എനിക്ക് എന്നെ തൊട്ടടുത്ത് കാണാം. സൂക്ഷിച്ചു നോക്കിയാൽ എന്റെ തൊട്ടപ്പുറത്ത് ഉപ്പുപ്പാനെ കാണാം. നിങ്ങളെ തല്ലാൻ കുന്തമ്പടിയും പിടിച്ച് ഉപ്പുപ്പാന്റെ ആളുകളും. ഈ പേടിപ്പിക്കല്ലേ. ഈ വരവിന് കളത്തിങ്കലാജിനോട് പേരക്കുട്ടിനെ എനിക്ക് കെട്ടി തരുമോന്ന് ഞാൻ ചോദിക്കും. തരില്ലെന്ന് പറഞ്ഞ മാനം മര്യാദക്ക് പേരക്കുട്ടിനെ കെട്ടിച്ചു വിടാൻ കളത്തിങ്കലാജിക്ക് യോഗമില്ലാതാവും. മകന്റെ മോള് ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ ആർക്കാ നാണക്കേട്. ഓടിപ്പോകാൻ ഞാൻ തയ്യാറായില്ലെങ്കിലോ? ഈ ഓടണ്ട, ഞാൻ എടുത്തോണ്ട് പോയിക്കോളാം. 57 kilo ആണല്ലേ, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് നാണം വന്നില്ലേ, അതാ മൂക്ക് ചോന്നത്. ഇതെന്താ എന്റെ കവലത്ത്? പഠിച്ചവനെ പ്രേമച്ചുവപ്പ്. ഉമ്മ, എന്റെ ഫ്രണ്ട് ബിന്ദുവാ. ഓക്ക് സുവോളജിയുടെ ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. ആ ചെങ്ങായിച്ചോട് നാളെ വിളിക്കാൻ പറയേ. ഇത് ഉറങ്ങാൻ നോക്കി. ഉമ്മയാ, അപ്പൊ ശരി, ഞാൻ വെക്കാം. അതെ, ഇവിടെ നേരത്തെ രാത്രി ആകുന്നതുകൊണ്ട് നേരത്തെ നേരം കൊടുക്കുകയും ചെയ്യും. നീ ഉറങ്ങണം. ഗുഡ് നൈറ്റ്. പിണങ്ങിയോ? ഉമ്മ പിന്നെയും വന്നാലൊന്ന് പേടിച്ച പുന്നാരെ. ഉറങ്ങിക്കോ, കാലത്ത് ജോലിക്ക് പോണ്ടതല്ലേ. നിക്ക് ഉറക്കം വരൂല. ഇനി ഉറങ്ങിയാ തന്നെ നിങ്ങളെ കിനാവ് കാണും. വെക്കട്ടെ. ഇത് തേങ്ങ കൊടുത്തതിന്റെ കണക്ക്. അപ്പൊ മില്ലിത്തെ കണക്കോ? മില്ലിത്തെ കണക്ക് പച്ച പുസ്തകത്തിലാവും. അല്ല, അല്ല, ചുവപ്പ് പുസ്തകത്തിലാവും. ഉറപ്പിച്ച് പറ. എന്നാ പുള്ളി പുസ്തകത്തിലാവും. ദാ ഇത് തന്നെയാണ്. ഇതാ കണ്ടില്ലേ, മരവില്ല് വരവ് ചെലവ് കണക്ക് പുസ്തകം. പുസ്തകമല്ല, പുസ്തകം. എനിക്ക് കാണേണ്ടത് ഈ പുസ്തകമല്ല, മൊത്തം വരവ് ചെലവ് കണക്കിന്റെ പുസ്തക. ഇത് മില്ലിലെ കണക്ക്, നീല തേങ്ങ കണക്ക്. അപ്പൊ പിന്നെ ചോപ്പിലേക്ക്. അപ്പൊ ആനക്ക് ഉറപ്പില്ല. എന്റെ ഉറപ്പല്ലല്ലോ പ്രധാനം, ഹാജിമലാളുടെ ഉറപ്പാണല്ലോ പ്രധാനം. ഉറപ്പിച്ച് പറയാൻ നമ്മളാര്? വേറൊരു കാര്യസ്ഥണ്ണിമാൻ പച്ചെങ്കിലും മുതലാളിയോ? കണക്ക് നോക്കട്ടെ. കള്ളത്തരം നമ്മള് പൊറക്കൂല. കള്ളക്കണക്ക് എഴുതിയപ്പെടുത്തെ പഴയ കാര്യസ്ഥൻ മൊയ്തീനെ. 4 തല്ലും ഒരു ചവിട്ടും കൊടുത്തിട്ടാ നമ്മള് പറഞ്ഞു വിട്ടത്. എനിക്കറിയാ. നിക്ക് നിക്ക്, എവിടേക്ക് ഈ പായണ്? നമുക്ക് ചോറ് വേണ്ടേ? ഉപ്പുപ്പനോട് പറഞ്ഞിട്ട് പോ. ഓടണ്ട, തൂച്ചിച്ചും കണ്ടു പോ. ഇനി പോയിട്ട് ചായന മോളോട് കൊണ്ട് വരാൻ പറ്റും. ഈ ഇന്നിമാന്റെ കണക്കൊന്ന് ഒത്തു നോക്കണം. ഞാൻ നോക്കണം ബാപ്പ. മാണ്ട, ഇതില് 10 മേലേക്കുള്ള കണക്കുണ്ട്. ആൾക്ക് ബേരില് 10 കച്ചമലുള്ളൂ. ഇജി കണക്ക് കാണിക്കാൻ വന്നതോ അതോ ചിരിക്കാൻ വന്നതോ? ചിരിക്കാൻ. അല്ല, കണക്ക് കാണിക്കാൻ. പിന്നെ ചിരിച്ചതോ? അത് ഇന്റെ ചരിത്രം. അല്ലാണ ഇനി നമ്മൾ ചിരിക്കൂല. അല്ല, ഇതെന്താ കണക്ക്? അത് മരം വിറ്റ വകയിലെ 15,000. ഇതിൽ 1,500 എന്നാണല്ലോ എഴുതിക്കുന്നത്. എഴുതിയതെങ്ങനെ നോക്കണ്ട, വായിച്ചുമ്പോ അങ്ങനെ വായിച്ചാ മതി. കായ് നമ്മളെ കച്ചിൽ കൃത്യമായിട്ടുണ്ടല്ലോ. കായും കണക്കും കൃത്യമായിട്ട് ഇരിക്കണം. എനിക്കങ്ങനെ പിടിവാശില്ലാത്തോണ്ട് ഞാനത് ശ്രദ്ധിക്കാറില്ല. പക്ഷെ മോലാളി പറഞ്ഞ എനിക്ക് അതിന്റെ അപ്പുറത്തേക്കില്ല. തന്നെ അണിയും ഒരു പൂജ്യം പാട് ഞാനിടാം. വാപ്പാന്റെ മണ്ണും ചാണും തിരിയാത്ത മരുവന്റെ മോനല്ലേ. ഓനും സ്കൂൾ ബസ് ഇംഗ്ലീഷ് മീഡിയം ഒന്നുമില്ല. കായില്ലാത്തവർക്ക് ഇവിടെ ഇരിക്കണ്ടേ? എന്താ പൂപ്പ, അമ്മായി ഭയങ്കര ദേഷ്യത്തിലാണല്ലോ പോയത്. കുഞ്ഞാവ കോളെ കെട്ടിച്ചതോടെ തുടങ്ങിയതല്ലേ ഓളുടെ വിഷമം. മലായില് വലിയ കച്ചവടമൊക്കെ കേട്ട് ഓൻ ഓളെ കെട്ടിച്ചോടുന്നത് എനിക്കാ തെറ്റി. ഇനി അത്തരത്തിലുള്ളൊരു തെറ്റ് എനിക്ക് പറ്റൂല. കായ് മാത്രം നോക്കി ഒരുത്തനും ഉപ്പൂപ്പാന്റെ മോളെ കെട്ടിച്ചു കൊടുക്കൂല. നല്ല തറവാടിത്തും പാരമ്പര്യ സ്വത്തും ഉള്ള ഒരുത്തനെ മോളെ കെട്ടിച്ചുകൊടുക്കുള്ളൂ. എന്തേ എന്തേ? Ha ha ha.
എന്റെ 13-ാമത്തെ വയസ്സിലാത്രെ വാപ്പന്റെ നിക്കാഹ് നടത്തിയത്. നിക്കാഹ് ഓർമ്മയില്ല, പക്ഷേ ഇടപാട് തീർത്ത ദിവസമൊക്കെ ശരിക്കും ഓർമ്മയുണ്ട്. അതങ്ങനെയാ റുക്കിയ, തോന പണ്ടോ മുതലും കൊടുത്തോണ്ടൊന്നും നല്ല പിയ്യാപ്പളിനെ കിട്ടൂല. അതിന് കുറച്ച് ഭാഗ്യം വേണം. മറിയക്കുട്ടിന്റെ കാര്യം തന്നെ നോക്കിയാ പോരെ. നിന്റെ കാര്യത്തിൽ എന്താത്ര നോക്കാളത്? കായും പോതല്ലാത്ത മോ എന്താണെങ്കിലും നിന്റെ മാപ്പിള എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷേങ്കില് നിങ്ങളെ മാപ്പിളാരോ? റുക്കിയാത്തന്റെ മാപ്പിള ഇടപാട് തീർത്തതും വെള്ളിയാത്തൂന്റെ മാപ്പിള മയ്യത്തായതും നിങ്ങളെ ഭാഗ്യക്കേട്. അല്ലാതെ എനിക്ക് ഭാഗ്യക്കേടൊന്നുമില്ല. ഈ എന്തിനാടി ഇങ്ങനെ ചാടിക്കെടുക്കുന്നത്? നാത്തൂന് അതിനാത്രൊന്നും ഇപ്പൊ പറഞ്ഞില്ലല്ലോ. പിന്നെ പറയാണ്ട് എല്ലാവർക്കും ഇനി എന്റെ മാപ്പിളേനും കൊണ്ടൊരു കളിയാ. നമ്മളിവിടെ തോറ്റുകെട്ട് കഴിയുന്നവരല്ലേ. ഒന്ന് തവതാരം നിർത്തിക്കാണ് നിങ്ങള്. ഉപ്പ് ചായ കൊടുക്കാൻ വരാനായിക്കണ്. എന്താണ് പഹയ, തീറ്റ കൊണ്ടാക്കി പല്ലേക്കണ്? ഇങ്ങനെ കിടന്ന് കാറാൻ ഈ നന്നാവൂല. നിങ്ങക്ക് വല്ല പോതുണ്ടോ മനസ്സിയ? എത്ര കാലാച്ചിട്ട് നിങ്ങൾ ഇവിടെ നായി വെണ്ണീറ്റിൽ കിടക്കണ പോലെ കഴിയാ? ജീവിടുള്ളിടത്താൽക്കാലം. ഇപ്പൊ പറഞ്ഞു നേരാ, നിങ്ങൾ നന്നാവൂല. അതിലെന്തോ ഒരു അന്തസ്സുള്ളത്. നിങ്ങൾ വാപ്പാനോട് ഞാൻ പറഞ്ഞ പോലെ നല്ല മയത്തില് പറയേ, നടക്കും. നടക്കോ? ഉറപ്പ്. ഉറപ്പാ?